കേരളത്തിൽ അന്നദാനം നടത്തി മാതൃകയാവുകയാണ് മുസ്ലിം സംഘടനാ പ്രവർത്തകർ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ വേണ്ടെന്ന സന്ദേശവുമായി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിക്കൊണ്ടാണ് ജീലാനി സ്റ്റഡി സെന്റർ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി മാതൃകയായത് അന്നദാന ചടങ്ങിൽ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി മുഖ്യാതിഥിയായി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണ് जीलानी स्टडी सेंटर पेरिंबावूर एरिया कमिटी मनुष्यर्क्किडयिल मतिल्केट्टुकल वेंड एन्न प्रमेयवुमायि प्रमुख सूफी गुरु डॉक्टर शैख निसामुद्दीन सुल्तान्टे नेतृत्वत्तिल जीलानी स्टडी सेंटर संस्थान व्यापकमायि नडत्तिवरुन्न क्याम्पेयिनोड अनुबंधिच्चाण चेलामट्टम श्रीकृष्णस्वामी क्षेत्रत्तिलेत्ति इवर अन्नदानम नडत्तियत् शनियाझ्च कन्निमासत्तिले करुत्तवाव प्रमाणिच्च बलितर्पणत्तिनायि नूरुकणक्किन भक्तजनंगल एत्तिच्चेर्न्नु ईयोरु भक्तजनंगल्क्कायाण इविडे अन्नदानम नडत्तियत् इत्तरत्तिल ओरु അന്നദാന ചടങ്ങ് നടത്തുവാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് സ്റ്റഡി സെന്റർ പ്രവർത്തകർ ഒരു ഇസ്ലാമിക സംഘടന ഇതുപോലെ സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് തികച്ചും മാതൃകാപരമായ പുണ്യകർമ്മം ചെയ്യാൻ തയ്യാറായതിൽ ക്ഷേത്രം ഭാരവാഹികളും അതീവ സന്തുഷ്ടരാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30ാം തീയതി ശനിയാഴ്ച ജാതിമതഭേദമന്യേ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജീലാനി സ്റ്റഡി സെന്റർ ആലുവയിൽ നടത്തിയ നബിദിന റാലി ഏറെ ശ്രദ്ധേയമായിരുന്നു ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അന്നദാന ചടങ്ങിൽ പെരുമ്പാവൂർ എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു പലപ്പോഴും നമ്മൾ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി നമ്മൾ ഒറ്റയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി വ്രതം 2023 ഒക്ടോബർ 20 വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സ്കന്ദഷഷ്ഠി വ്രതം ആചരിച്ചെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൂട്ടുമഠം ക്ഷേത്രസന്നിധിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.